നമസ്കാരം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് വിവാദങ്ങളാണല്ലോ. വിവാദങ്ങൾ പലതരത്തിലുണ്ട്, ഉണ്ടാക്കിയെടുക്കുന്നതുണ്ട്, ഉണ്ടാവുന്നതുണ്ട്. ഞങ്ങൾ ഏതാനും ചില ചിത്രങ്ങൾ കാണിക്കാം. ഇപ്പോൾ കാണുന്നത് ഏതെങ്കിലും നാടക ക്യാമ്പിലെ റിഹേഴ്സൽ മുറിയിൽ നിന്നുള്ള ചിത്രമൊന്നുമല്ല. ഇതൊരു പ്രതിയെ പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ അകത്ത് പിടിച്ചിരുത്തുമ്പോൾ അവിടെ കിടന്ന് ഒരു പ്രതി കാണിക്കുന്ന അഭ്യാസമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എസ് ഐയുടെ തൊപ്പിയാണെന്ന് തോന്നുന്നു, എടുത്ത് തലയുവെച്ചിട്ട്. ഇത് മാത്രമല്ല, ഈ വ്യക്തി തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത് ചർച്ചയായതാണ്. ഇനി ഇത് എന്ത് മഹത് കാര്യം ചെയ്തിട്ടാണോ ഈ വ്യക്തിക്ക്, ഈ ഉദ്യോഗസ്ഥ, ഈ യൂണിഫോമിലുള്ള ഈ വനിത എന്തിനാണ് സല്യൂട്ട് അടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ആരാണ് ഈ വ്യക്തി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിവാദമായിട്ടുള്ള ബോംബ് സ്ഫോടന കേസുകളിൽ ഏതാണ്ട് 100-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ട കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ഇപ്പോഴും വിചാരണ തടവുകാരനായിട്ട് കഴിയുന്ന വ്യക്തിയാണ്. നിങ്ങൾ കണ്ടല്ലോ ഈ ചിത്രം. ഇനി ഇതിൽ നിൽക്കുന്ന ആളെ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇരിക്കുന്ന ആളെയും അറിയാം, മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്. ശരി, സമ്മതിച്ചു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു DGP ഇങ്ങനെയൊക്കെ നിന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്ത് ഔദ്യോഗിക സ്ഥാനമാണ് ഈ വനിതയ്ക്കുള്ളത്? ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ നിരവധി ചിത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ നിലവിൽ കോടിയേരി ബാലകൃഷ്ണന് യാതൊരു ഔദ്യോഗിക പദവികളുമില്ല. അദ്ദേഹം മുൻ ആഭ്യന്തരമന്ത്രിയാണ്. അത് കഴിഞ്ഞു, പാസ്റ്റാണ്. മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. മുൻ ആഭ്യന്തരമന്ത്രിക്ക് പോലീസുകാർ സല്യൂട്ട് അടിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് അത് ലഭിക്കാറുണ്ട്. അപ്പോൾ ബഹുമാനം കൊണ്ടാണ് എന്നൊന്നും പറയരുത്. അതിന് ബഹുമാനം എന്നല്ല പറയുന്നത്, ഭയം കൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികളെ ഭയം കൊണ്ട് കൊടുക്കുന്നതാണ്. അതിനെ നിങ്ങൾ ബഹുമാനമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ഇനി കാണിക്കുന്ന ചിത്രം ശ്രീ സുരേഷ് ഗോപി MP തന്നെ മുൻപ് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന സല്യൂട്ട് നൽകുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ സുരേഷ് ഗോപി എന്ന MP ഇത് ലഭിക്കാറുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. പിന്നെ എന്തായിരുന്നു ഇന്നലെ മാത്രം ഈ പ്രശ്നം? പിന്നെ എന്തിനായിരുന്നു ഇന്നലെ മാത്രം അത് വിവാദമാക്കിയത്? അപ്പോൾ അങ്ങനെ ചില കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ നടപ്പ് രീതികൾ ഈ രാജ്യത്ത് ഉണ്ട്. ഇനി മറ്റൊരു വാർത്ത ഇവിടെ കാണിക്കാം. അതിവിടെ ഒന്നുമല്ല, UPയിലാണ്. അവിടെ ഇവരുടെ ഈ അഭ്യാസം ഒന്നും നടക്കുന്നില്ല. അവിടെ UPയിലെ യോഗി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് MLA മാരെയും MP മാരെയും പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാനിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ എന്ന് അദ്ദേഹം കട്ടായം പറയുന്നുണ്ട്. എന്തേ, അവിടെ ഇവരുടെ ഈ അഭ്യാസങ്ങൾ നടക്കുമോ? നടക്കില്ല. അപ്പോൾ രാഷ്ട്രീയമാണ് ഇതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള കളികൾ എന്ന് മനസ്സിലാക്കണം, മലയാളികൾ മനസ്സിലാക്കണം. ഇവിടെ ഇതിനു മുമ്പ് മേയറ് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എനിക്ക് സല്യൂട്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി എഴുതി DGP വരെ കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, വളരെ സൗമ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഇന്നലെ ഒരുപാട് പേര് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അവരോട് വളരെ ലളിതമായിട്ടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊരു സാധാ പോലീസുകാരനെ പോലും സംബോധന ചെയ്യുന്നത് ഇപ്പോഴും സാർ എന്ന് തന്നെയല്ലേ? ആണല്ലോ. ഈ സാർ എന്ന് വിളിക്കുന്നത് എന്തിന്? ഹോം ഗാർഡിനെ പോലും സാർ എന്നാണ് വിളിക്കുന്നത്. വളരെ അപൂർവം, ചുരുക്കം, വളരെ വിരലിലെണ്ണാവുന്ന അത്രയും പേര് മാത്രമേ ഒരുപക്ഷെ ഓഫീസർ എന്ന് കൂട്ടി വിളിക്കാറുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷവും വിളിക്കുന്നത് ഏതൊരു പോലീസുകാരനെയും വിളിക്കുന്നത്, ഒരുപക്ഷെ ഹോം ഗാർഡിനെ പോലും വിളിക്കുന്നത് സാർ കൂട്ടിയാണ്. ആ വ്യക്തിയും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളിമറിച്ചു ഇതൊക്കെ കൊളോണിയൽ വ്യവസ്ഥതയാണെന്ന്. ആദ്യം നിങ്ങൾ ഈ പോലീസിനെ സാർ എന്ന് കൂട്ടി വിളിക്കുന്നത് നിർത്തിയിട്ട് വേണം സുരേഷ് ഗോപിയുടെ നേരെ വിരൽ ചൂണ്ടാൻ. എങ്കിലേ നിങ്ങൾക്ക് അതിനുള്ള അടിസ്ഥാന യോഗ്യത വരൂ. അല്ലാതെ വഴിയിൽ കാണുന്ന, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, കുറ്റവാളികൾ വിളിക്കുന്നത് മനസ്സിലാക്കാം, സാധാരണ ജനങ്ങൾ എന്തിനാണ് പോലീസിനെ സാർ എന്ന് വിളിക്കുന്നത്? ആദ്യം അത് മാറ്റ്, അതിനുശേഷം ഇത് മാറ്റാം. അതല്ലേ അതിൻ്റെ ശരി. ഏതൊരു പോലീസുകാരനെയും കയറി സാർ എന്ന് വിളിച്ചിട്ട് മാറിയിരുന്നുണ്ട്. ഇത് കൊളോണിയൽ വ്യവസ്ഥതയാണ് സുരേഷ് ഗോപിക്ക് സല്യൂട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ മറ്റെന്താണ്? അതിന് വേറെ എന്ത് പേരാണ് പറയാനുള്ളത്? ഇവിടെ അതൊന്നുമല്ല വിഷയമായത്, പക്കാ രാഷ്ട്രീയം. രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരു MP കിട്ടുന്നത്, MLA കിട്ടുന്നത് സുരേഷ് ഗോപിക്ക് ഞാൻ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? മനോഭാവമാണ് വിഷയം, മറ്റൊന്നുമല്ല.
അല്ലാതെ സുരേഷ് ഗോപിക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സല്യൂട്ടിൻ്റെ യാതൊരു ആവശ്യമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം. ഇനി കഴിഞ്ഞ ദിവസത്തെ വിവാദം കൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടാക്കിയതും സുരേഷ് ഗോപി തന്നെയാണ്. ഈ കറ നല്ലതാണെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞു നടക്ക്. കാരണം ഇന്നലെ സുരേഷ് ഗോപി എന്തിനാണ് അവിടെ പോയതെന്ന് ഇന്ന് ജനങ്ങളറിഞ്ഞു. എന്ത് നല്ല കാര്യം ചെയ്യാൻ പോയതാണ് എന്നത് ചർച്ചയായി. ഇതെല്ലാം ഇത്രയും വേഗത്തിൽ ഇത്രയും ആളുകളിലേക്ക് എത്തിയത് ഈ ഒരൊറ്റ സല്യൂട്ട് വിഷയമാണ്. അപ്പോൾ ഇനി പറയൂ, കറ നല്ലതാണോ അല്ലയോ? കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യം ജനമറിഞ്ഞു. ഒപ്പം തന്നെ ആദിവാസികൾക്ക് വേണ്ടി ചെയ്ത കാര്യം ജനമറിഞ്ഞു. ഒപ്പം തന്നെ ആ തൃശ്ശൂരിൽ പല സ്ഥലത്തും അദ്ദേഹം വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രകാരമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്കാര്യങ്ങളും ജനമറിഞ്ഞു. അപ്പോൾ ആത്യന്തികമായി ഈ സല്യൂട്ട് വിവാദം സുരേഷ് ഗോപിക്ക് ഗുണമാകുകയാണ് ചെയ്തത്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ അത് കാണാനുമുണ്ട്. ഇന്ന് നല്ല വൃത്തിയായിട്ട് തികച്ച് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വയറ് നിറച്ച് തന്നെ പാലാ ബിഷപ്പിൻ്റെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് തികച്ച് തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ മാമാ മാധ്യമങ്ങൾക്കെല്ലാം ഇന്ന് നന്നായിട്ട് തന്നെ വയറ് നിറച്ച് കിട്ടിയില്ലേ? നന്ദി. നമ്മവാകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.